നമസ്കാരം. ഹിന്ദുത്വവാദികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെയും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണമെന്നത് മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ നിലപാടാണെന്ന് കോൺഗ്രസ് മുൻ MLA VT ബൽറാം. മതാനുയായികളായ മുസ്ലിങ്ങളും മതരാഷ്ട്രവാദികളായ ഇസ്ലാമിസ്റ്റുകളും ഒന്നല്ല. അതുപോലെ ഹിന്ദുമത വിശ്വാസിയും ഹിന്ദുത്വവാദിയും ഒന്നല്ലെന്നും VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. ഉദയ്പൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് VT ബൽറാം നേരത്തെ നടത്തിയ പ്രതികരണത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണമെന്ന പ്രസ്താവന ചർച്ചയാതിയതിന് പിന്നാലെയാണ് ബൽറാമിന്റെ വിശദീകരണം. VT ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇസ്ലാം എന്നത് ലോകമെമ്പാടും നിരവധി മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ പേരാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മതാനുയായികളെ വിളിക്കുന്നത് മുസ്ലിം എന്നാണ്. എന്നാൽ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള മത രാഷ്ട്ര നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഇസ്ലാമിസ്റ്റ് എന്നത്. അവർ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ ആ രാഷ്ട്രീയ രൂപത്തെയാണ് ഇസ്ലാമിസം അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിവക്ഷിക്കുന്നത്. അഥവാ മതാനുയായികളായ മുസ്ലിങ്ങളും മതരാഷ്ട്രവാദികളായ ഇസ്ലാമിസ്റ്റുകളും ഒന്നല്ല. മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷവും ഇസ്ലാമിസ്റ്റുകൾ വളരെ കുറവാണ്. സമാനമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായി ഒരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനായി ഉണ്ടായി വന്ന ഒരു പദമാണെങ്കിലും ഇന്നത്തെ നിലയിൽ ഹിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതത്തെയാണ്. ആ മതത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്നതും ഹിന്ദു എന്ന വാക്കുകൊണ്ടാണ്. എന്നാൽ ഹിന്ദുവിന്റെ പേര് പറഞ്ഞുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഹിന്ദുത്വം. മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന VD സവർക്കറാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. മതം എന്ന് നേരിട്ട് പറയാതെ സംസ്കാരത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് കൂടുതൽ സ്വീകാര്യത നേടാനുള്ള കൗശലം ഹിന്ദുത്വതയ്ക്കുണ്ട്. ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാഗ്രഹിക്കുന്ന മത രാഷ്ട്രീയവാദികളാണ് ഹിന്ദുത്വവാദികൾ എന്ന് വിളിക്കുന്നത്. അതായത് ഹിന്ദുമത വിശ്വാസിയും ഹിന്ദുത്വവാദിയും ഒന്നല്ല. ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. ഹിന്ദുത്വവാദികൾ ഇപ്പോഴും കുറച്ച് മാത്രമേ ഉള്ളൂ. ഹിന്ദുത്വത്തെയും ഇസ്ലാമിസത്തെയും എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മേൽപ്പറഞ്ഞ അർത്ഥത്തിലാണ്. രാഷ്ട്രീയ പരികൽപ്പനകളിലെ ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാകാത്ത നിഷ്കളങ്കരും മനസ്സിലായിട്ടും മനഃപൂർവ്വം വളച്ചൊടിക്കുന്ന ദുഷ്ടബുദ്ധികളും ഇവിടെയുണ്ട്. സ്വന്തം നേർക്കുയരുന്ന വിമർശനങ്ങളെ ഇങ്ങനെ സാധാരണ മതവിശ്വാസികൾക്കെതിരാണെന്ന മട്ടിൽ പൊതുവൽക്കരിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഇപ്പോഴും പയറ്റുന്നത് എന്നത് കാണേണ്ടതുണ്ട്. ഈ രാജ്യം ഹിന്ദുക്കളുടേതാകണം, ഹിന്ദുത്വവാദികളുടേതല്ല എന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം മധ്യേ പറഞ്ഞപ്പോൾ അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ദുർവ്യാഖ്യാനിക്കാൻ ഹിന്ദുത്വവാദികളോടൊപ്പം ഇസ്ലാമിസ്റ്റുകളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ചേർന്നിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഈ രാജ്യം മുസ്ലിങ്ങളുടേതാണ്, ഇസ്ലാമിസ്റ്റുകളുടേതല്ല എന്ന് കൂടി ആ പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കണമായിരുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുഖാമുഖം എതിർക്കുന്ന ഒരു പോരാട്ടവേദി ആയതുകൊണ്ടാവാം അത് ഒഴിവാക്കപ്പെട്ടത് എന്ന് സാമാന്യമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യനായും മറ്റേതെങ്കിലും മതവിശ്വാസിയുമായൊക്കെ ജീവിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഭരണഘടനാപരമായി തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. മതത്തിന്റെ പേരിലുള്ള ഒരു തരത്തിലുള്ള വിവേചനത്തെയും വേട്ടയാടലിനെയും നാം അംഗീകരിക്കുന്നില്ല. എന്നാൽ ആ അവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉറപ്പുവരുത്തപ്പെട്ടത് ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വന്തം നിലയ്ക്കുള്ള മേന്മയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വിശ്വാസ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഒക്കെ അംഗീകരിക്കുന്ന ജനാധിപത്യ മതേതര ആശയ പരിസരത്തിൽ നിന്നാണ് എന്നത് മറക്കരുത്. ലോകത്തൊരു മതരാഷ്ട്രത്തിലും മതസ്വാതന്ത്ര്യമില്ല, അഥവാ ഇതര മതങ്ങൾക്ക് രാഷ്ട്രമതത്തിന് തുല്യമായ പരിഗണന ലഭിക്കില്ല. അതായത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം എന്നത് നമ്മുടെ മതേതര ഭരണഘടനയുടെയും അതിനാധാരമായ തരത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ടു വന്ന മതേതര ദേശീയതാ സങ്കല്പങ്ങളുടെയും സംഭാവനയാണ്. മതവിശ്വാസങ്ങളുടെ ഓരോന്നിന്റെയും മെറിറ്റിലേക്ക് കടന്ന് അംഗീകാരം നൽകുകയല്ല നമ്മുടെ ദേശീയത ചെയ്യുന്നത്. മറിച്ച് മറ്റുള്ളവർക്ക് ദോഷമാവാത്ത തരത്തിലാണെങ്കിൽ വിശ്വാസങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും പരസ്പരം അംഗീകരിച്ച് സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മതമാണോ മതേതരത്വമാണോ പ്രധാനം എന്ന ചോദ്യം ഉയരുമ്പോൾ മതേതരത്തിനൊപ്പമാണ് വിവേകശാലികൾ നിൽക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെയും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്നുവെന്നതും ആ പേര് പറഞ്ഞു വരുന്ന ക്രിമിനലുകളെ നിയമപരമായി അടിച്ചമർത്തണമെന്നതും മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച സ്ഥിരം നിലപാടാണ്. ഏതെങ്കിലും പ്രത്യേക സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമുള്ളതല്ല എന്നായിരുന്നു ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്.